പിടികിട്ട പുള്ളി അഥവാ സുകുമാരക്കുറുപ്പ്. ഏറ്റവും കൂടുതൽ അച്ചടി മഷി പുരണ്ട കുറ്റവാളിയുടെ പേര് സുകുമാരക്കുറുപ്പ്. സംഭവം നടക്കുമ്പോൾ പ്രായം 38. സ്വദേശം ചെങ്ങന്നൂരിനടുത്ത് ചെറിയനാട്. കുറ്റം ആൾമാറാട്ടത്തിലൂടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ സൂത്രധാരൻ. ഇതിനായുള്ള കൊലപാതകത്തിലും പങ്കാളി. ഇപ്പോൾ പിടികിട്ട പുള്ളി. സുകുമാരക്കുറുപ്പ് 34 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ തവണ അച്ചടി മഷി പുരണ്ട ഒരു കുറ്റവാളിയുടെ പേര് ഇതായിരിക്കും. പിടികിട്ട പുള്ളി എന്ന വാക്കിന് മനുഷ്യരൂപം സങ്കല്പിക്കേണ്ടി വന്നാൽ മലയാളിയുടെ മനസ്സിൽ പതിയുന്ന രൂപവും താടിക്കാരനായ ഇതേ സുമുഖൻ്റെതായിരിക്കും. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ചാക്കോ വധക്കേസും അതിലെ പ്രധാന വില്ലനുമായ സുകുമാരക്കുറുപ്പും ഇടയ്ക്കിടെ വാർത്തകളിലെത്തുന്നു. കുറ്റകൃത്യത്തെക്കാൾ കുറ്റവാളിയുടെ തിരോധാനമാണ് ഈ കേസിലെ വ്യത്യസ്തമാക്കുന്നത്. കുറ്റകൃത്യങ്ങളിൽ പ്രതികൾ അപ്രത്യക്ഷമായി തെളിവുകൾ അവശേഷിപ്പിച്ച് സ്വയം കെണി ഒരുക്കുമെന്നാണ് പൊതുവെ കുറ്റ അന്വേഷകരുടെ വിശ്വാസം. ഇതോടൊപ്പം ആസൂത്രത്തിലെ പാളിച്ചകൾ കൂടിയാകുമ്പോൾ കുറ്റവാളികൾ പിടിയിലാകുന്നു. ചാക്കോ വധക്കേസിൽ ഒരു ഗ്ലൗസ് ആണ് കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടിയത്. അതിൻ്റെ ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണത്തിൽ ദിവസങ്ങൾക്കകം തന്നെ ഗൂഢാലോചനയുടെ ചുരുളഴിഞ്ഞു. പക്ഷേ പ്രധാന പ്രതി 3 പതിറ്റാണ്ട് ശേഷവും തിരശ്ശീലയ്ക്ക് പിന്നിൽ. കുറ്റകൃത്യത്തിന് ശേഷം പിടിവീഴുമെന്ന സാഹചര്യം വന്നാൽ കൂട്ടുപ്രതികളറിയാതെ തനിക്ക് രക്ഷപ്പെടാൻ സുകുമാരക്കുറുപ്പ് വഴിയൊരുക്കിയിരുന്നു എന്ന് വ്യക്തമാണ്. കുറുപ്പ് എവിടെയാണെന്നതിനെക്കുറിച്ച് നിറം പിടിപ്പിച്ച പല കഥകളും വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് രൂപം മാറ്റി സന്യാസിയായി ഉത്തരേന്ത്യയിൽ കഴിയുന്നു, വിദേശത്തേക്ക് കടന്നു, അങ്ങനെ പലതും. ഏതാനും മാസം മുമ്പ് ഇത്തരം ഒരു കഥ വീണ്ടും മാധ്യമങ്ങൾക്ക് ഇടം നൽകി. ഇസ്ലാം മതം സ്വീകരിച്ചു സൗദി അറേബ്യയിലെ പള്ളിയിൽ സഹായിയായി കഴിയുന്നു എന്നായിരുന്നു ഇത്. ഇതിലും ഇതേവരെ വ്യക്തത വന്നിട്ടില്ല. കോടതിയിൽ തെളിഞ്ഞത് അബുദാബിയിൽ ഏകദേശം 30 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്ത് സുകുമാരക്കുറുപ്പ്. താൻ മരിച്ചു എന്ന് ബോധ്യപ്പെടുത്തി ഈ പണം ഭാര്യയ്ക്ക് കിട്ടാൻ പദ്ധതി തയ്യാറാക്കി. തൻ്റെ ശരീരത്തോട് സാമ്യമുള്ള മൃതദേഹം കാറിലിട്ട് കത്തിച്ച് മരിച്ചത് താനാണെന്ന് വരുത്താനായിരുന്നു പദ്ധതി. അളിയൻ ഭാസ്കരപിള്ള, ഡ്രൈവർ പൊന്നപ്പൻ, അബുദാബിയിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന ഷാഹു എന്നിവരുമായി ചേർന്നാണ് പദ്ധതി തയ്യാറാക്കിയത്. ഇതിനായി 1984 ജനുവരി 21 ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തിയെങ്കിലും മൃതദേഹം സംഘടിപ്പിക്കാനായില്ല. ഇതേ തുടർന്ന് രൂപസാദൃശ്യമുള്ള ആളെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. ഇത്തരമൊരാളെ കണ്ടെത്താൻ കുറുപ്പും സുഹൃത്തുക്കളും 2 കാറിലായി ദേശീയപാതയിലൂടെ രാത്രി നടത്തിയ യാത്രയിലാണ് കരുവാറ്റയിൽ വെച്ച് ചാക്കോയെ കണ്ടത്. ഫിലിമിൽ വർക്ക് ചെയ്യുന്ന ചാക്കോയെ രാത്രി വീട്ടിലേക്ക് മടങ്ങാൻ വാഹനം കിട്ടാത്തതിനാൽ ഇവരുടെ കാറിന് കൈകാണിക്കുകയായിരുന്നു. ചാക്കോയെ കയറ്റിയ കാറിൽ കുറുപ്പിൻ്റെ സഹായികളുണ്ടായിരുന്നു. പിന്നിലായി മറ്റൊരു കാറിൽ കുറുപ്പും. ചാക്കോയ്ക്ക് ഇതർ കലർത്തിയ മദ്യം കൊടുത്ത ശേഷം ഭാസ്കരപിള്ള കഴുത്തിൽ തോർത്തു മുറുക്കി കൊലപ്പെടുത്തി. ഇതിനുശേഷം ചെറിയനാട്ട് സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിലെത്തി ചാക്കോയെ കുറുപ്പിൻ്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. ശേഷം കൊല്ലക്കടവിലെത്തി കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി നെൽപ്പാടത്തേക്ക് തള്ളിവിട്ടു. ഇതിനുശേഷം പെട്രോൾ ഒഴിച്ച് കാർ കത്തിച്ചു. ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ സംഘം കയ്യിൽ ഗ്ലൗസ് ധരിച്ചിരുന്നു. ഇതിലൊന്നാണ് കാറിനടുത്ത് നിന്ന് കിട്ടിയത്. കാർ കത്തിക്കാനുള്ള ശ്രമത്തിനിടെ തീ പടർന്ന് ഇരുവർക്കും പൊള്ളലേറ്റ്. ഇതിനിടെ ഗ്ലൗസ് കാറിനടുത്ത് പെട്ടുപോവുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ കത്തിയ കാർ കണ്ട് നാട്ടുകാർക്ക് ഗ്ലൗസ് കണ്ടപ്പോൾ കൊലപാതക സാധ്യത മനസ്സിലായി. പിന്നീട് അന്വേഷണം വളരെ വേഗത്തിൽ നടന്നു. ഷാഹുവിനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഗൂഢാലോചന മുതലുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. കേസിൽ ഇപ്പോൾ മാപ്പ് സാക്ഷിയാവുകയും ചെയ്തു. പണ്ടേ മരിച്ചു കുറുപ്പ്. ചാക്കോ വധക്കേസിലാണ് ആദ്യം പ്രതിയാകുന്നതെങ്കിലും രേഖപ്പെടുത്താതെ പോയ മറ്റൊരു കുറ്റകൃത്യം കൂടി സുകുമാരക്കുറുപ്പിനുണ്ട്. ഗോപാലകൃഷ്ണക്കുറുപ്പെന്ന സൈനികൻ സുകുമാരക്കുറുപ്പെന്ന പ്രവാസിയായി കഥയാണിത്.
പ്രീ ഡിഗ്രി തോറ്റ ശേഷം ഉപജീവന മാർഗം തേടി ഗോപാലകൃഷ്ണ കുറുപ്പ് വ്യോമസേനയിൽ ചേർന്നു. എന്നാൽ സൈനിക ജീവിതവുമായി ഒത്തുപോകാനാകാതെ നാട്ടിൽ മടങ്ങിയെത്തി. താൻ മരിച്ചു എന്ന് രേഖയുണ്ടാക്കി വ്യോമസേനയ്ക്ക് നൽകിയ ശേഷമാണ് സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ പാസ്പോർട്ട് എടുത്ത് ഗൾഫിലേക്ക് പോയത്. വ്യാജ പാസ്പോർട്ട് എടുക്കാനുള്ള വഴികൾ അറിയാവുന്നതും വിദേശ ബന്ധങ്ങളും കാരണം ചാക്കോയുടെ വധത്തിന് ശേഷം കുറുപ്പ് വിദേശത്തേക്ക് കടന്നുവെന്നാണ് കേസിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച കുറ്റാന്വേഷണ വിദഗ്ധരിൽ ഏറെ പേരും വിശ്വസിക്കുന്നത്. കുറുപ്പ് ജീവിച്ചിരിപ്പില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്.